ഇനി CPM-ലേക്ക് ഇല്ലെന്ന എസ് രാജേന്ദ്രൻ. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല. CPM നേതാക്കൾ എത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇനി വിശ്വസിച്ച CPM-ലേക്ക് പോകാൻ കഴിയില്ലെന്ന എസ് രാജേന്ദ്രൻ. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്താണ് വിശദാംശങ്ങൾ? എ രാജ MLA-യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ തുടർന്നാണ് ഈ ദേവികുളം മുൻ MLA ആയിട്ടുള്ള എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. ഈ പ്രാഥമിക അംഗത്വമടക്കം സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമായും ഈ എ രാജയുടെ ഇലക്ഷൻ സമയത്ത് എ രാജയെ തോൽപ്പിക്കുന്നതിനായി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമാണ് എസ് രാജേന്ദ്രനെതിരെ ഉയർന്നിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് വരുന്നുവെന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM നേതാക്കൾ എസ് രാജേന്ദ്രനെ വീണ്ടും പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. മെമ്പർഷിപ്പ് പുതുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മെമ്പർഷിപ്പ് പുതുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് നിലവിലിപ്പോൾ എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. തിരിച്ചു ചെന്നാൽ വീണ്ടും എന്ത് സംരക്ഷണം കിട്ടുമെന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു സംരക്ഷണം തനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു വാർത്ത വന്നതുകൊണ്ടാണ് ഇവർ വീണ്ടും തന്നെ തേടിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ തഴയും. അതുകൊണ്ട് വിശ്വസിച്ചു പോകാൻ കഴിയില്ല. വിശ്വസിച്ചു പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല CPM എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി CPM-ലേക്ക് പോയി മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല എന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്.